ന്യായാധിപന്മാർ അധ്യായം ഒന്ന്. കാനാൻ ദേശത്തെ വിജാതിയർ ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ. ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. യൂദ സഹോദരനായ ശിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക. കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമയോൻ അവനോടുകൂടെ പുറപ്പെട്ടു. യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബെസേക്കിൽ വെച്ച് അദോണി ബെസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാന്യരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തി. അദോണി ബെസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദോണി ബെസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ എന്നോടും ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യൂദാ ഗോത്രക്കാർ ജെറുസലേമിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദാ ഗോത്രം നെഗേബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ട് കിരിയാത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. പിന്നീട് അവർ തബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. ദബീറിന്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു. കാലിബ് പറഞ്ഞു, കിരിയാത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേൽ ദേശം പിടിച്ചടക്കി. കാലബ് അക്സായെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. അവൾ ഒത്നിയേലിന്റെ അടുത്തു ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവേ കാലബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം തരുക. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരുന്നത്, അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരുക. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിയപ്പനായ കേന്യന്റെ പിൻഗാമികൾ യൂദാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെയെത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. അതിനുശേഷം യൂദാ സഹോദരനായ ശിമയോനോടൊത്ത് പുറപ്പെട്ടു. സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു. ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദ കൈവശപ്പെടുത്തി. കർത്താവ് യൂദായോടുകൂടെ ഉണ്ടായിരുന്നു. അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കാലബിന് കൊടുത്തു. അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസ്യരെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസ്യർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം
ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ജോസഫിൻ്റെ ഗോത്രം ബേഥേലിനെതിരെ പുറപ്പെട്ടു. കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. അവർ ബേഥേൽ ഒറ്റുനോക്കാൻ ആളയച്ചു. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി. എന്നാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു. ലൂസ് എന്ന് അതിന് പേരിട്ടു. ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു. ബേക്ഷയാൻ, താനാക്ക്, ദോർ, ഇബ്ലയാം, മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗോത്രം ഗസേർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസേറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. സെബുലൂൺ ഗോത്രം കിത്രോൺ, നഹലോൻ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു. അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീക്, റഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ ആഷേർ പുറത്താക്കിയില്ല. അങ്ങനെ ആഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ബേത് ഷെമേഷിലെയോ ബേത് അനാത്തിലെയോ നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു. ബേത് ഷെമേഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമോര്യർ ഹാർ ഹെറെസിലും അയ്യാലോണിലും ഷാൽ ഭീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിൻ്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമോര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ ആയിരുന്നു.